അമ്മേ, ഭഗവതി, ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവാനാണ്? സഹോദര, ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കല്ലേ? അത് പറയണ്ടത് പറഞ്ഞാ മതി, വേഗം പൂട്ടിക്കട്ട്. ഇല്ല, പിള്ളേരുടെ അച്ഛൻ രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത്. ഇത് പൂട്ടി താക്കോൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മുതലും പലിശ ഒരു മാസത്തിനകം കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ കൊള്ളാം. എന്റെ രണ്ട് പിള്ളേരെ ഓർത്ത് ഇത് ചെയ്യല്ലേ? നിങ്ങൾ കൊടുക്കേ കൊടുക്കാതിരിക്കാ ചെയ്യ്, ഞങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യാൻ പറ്റില്ല. മാറില്ല, ഞാൻ മാറില്ല. തള്ളേ, തണ്ണിച്ചായ പറഞ്ഞാ പറഞ്ഞതാ. നിങ്ങൾ സമയം കളയാതെ വേറെ വഴി നോക്ക്, മാറ. എന്നെ മക്കളെ റോഡ് തണ്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? തള്ളേ, ഒരുപാട് നാളായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. പണമിടപാടിന്റെ കാര്യത്തിൽ ഈ സണ്ണിക്കല നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ മുതലും പലിശ തന്ന് കടം വീട്ടിക്കൊള്ളാം. വെറുതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കൊറേ നാളായല്ലോ അത് കേൾക്കാൻ തുടങ്ങി. സത്യമായിട്ട് തരാം, കേറി കിടക്കാൻ ഒരിടം ഇല്ലാത്തത് കൊണ്ട്. തള്ളൊന്ന് മനസ്സ് വെച്ചാൽ കേറി കിടക്കാൻ നല്ലൊരു ബംഗ്ലാവ് തന്നെ പണിയാല്ലേ. അന്ന് ഞാൻ ആളെ പറഞ്ഞപ്പോ അത്ര രസിച്ചില്ലല്ലേ. അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോ അവറ്റകളെ കൊന്ന് ഞാനും ചാവും. അല്ലാതെ നിന്റെ ബംഗ്ലാവിൽ കയറി ഇറങ്ങാൻ എന്റെ മക്കളെ ഞാൻ സമ്മതിക്കില്ല. ഓ, നേരം കളയാതെ പൂട്ടി താക്കോൽ കൊണ്ടുവാടാ. സണ്ണി, സണ്ണി ഫൈനാൻസിയേഴ്സ്. എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കാതെ ഞാനിവിടെ പണം കൊണ്ടിട്ടത്. ഇനിയിപ്പോ അവരുടെ മുഖത്തെ ഞാൻ എങ്ങനെ നോക്കൂ? കുറേയൊക്കെ മര്യാദ വേണ്ടേ? എന്നാ പലിശയെങ്കിലും തരിക, അതുപോലും ഇല്ല. അയാളത് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പണവും ചെലവാക്കി ഇവന്മാര് കുടുംബസഹിത ഊരിറ്റുവാണോന്ന് ആർക്കറിയാം? എന്തൊരു കഷ്ടമാണിത്. കൊടുത്ത കാശിനെ നടന്നു നടന്ന് കാലം തേഞ്ഞു. എന്റെ കാര്യം അത് തന്നെ, തിരിച്ചേണ്ട സമയം കേട്ട് മാസം ആറായി. നിങ്ങളൊക്കെ ഇങ്ങനെ ചേമ്പിലെ വെള്ളം പോലെ പറ്റില്ലെന്ന്. ബാംഗ്ലൂരും പോകാമല്ലോ ഒക്കെ റോട്ടിൽ തുടങ്ങാൻ പോന്നാ ഞാൻ കേട്ടത്. നമ്മുടെയൊക്കെ പൈസ ഉണ്ടല്ലോ ആടി കളിയൊക്കെ കളിക്കുന്നേ. വിഡ്രോവലിന് വേണ്ടി വന്ന പാർട്ടികളോടൊക്കെ അടുത്ത മാസം വരാൻ പറഞ്ഞു. വെരി ഗുഡ്. പിന്നെ ഞാനിവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഓക്കെ ഓക്കെ. എന്റെ മകളുടെ കല്യാണം ഈ മാസം 17-ാം തീയതി വെച്ചിരിക്കുകയാണ്. മാഷ് ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ തന്ന രൂപയെല്ലാം ഓരോരോ ബിസിനസ്സിലായി മുടക്കിയിരിക്കുകയാണ്. റിട്ടേൺസ് വന്നാലേ രൂപ തിരിച്ചേരാൻ പറ്റൂ. റിട്ടേൺസ് ഉണ്ടെങ്കിൽ തിരിച്ചേരാമെന്നുള്ള വ്യവസ്ഥയിലല്ലോ ഡെപ്പോസിറ്റ് വാങ്ങിയത്. മാഷ് പറയുന്നതൊക്കെ ശരിയാ, തരാൻ തൽക്കാലം രൂപ വേണ്ടേ? കുറച്ച് ദിവസം കൂടി കഴിയാതെ ഒരു രക്ഷയില്ല. എനിക്കതൊന്നും അറിയണ്ട, പണം വാങ്ങിച്ചാൽ ഇതിന്റെ അകത്തുണ്ട്. എന്റെ ചങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതും കൊണ്ടേ പോകും. അങ്ങനെ എന്നെ പറഞ്ഞേക്കാമെന്നൊന്നും കരുതണ്ട, എന്റെ കാശ് കിട്ടാതെ പോകുന്ന പ്രശ്നമേ ഇല്ല. കൊള്ളാം, അപ്പൊ മാഷ് കാശും കൊണ്ടേ പോകൂ. അതേടാ, ഞാൻ എന്റെ കാശും കൊണ്ടേ പോകൂ. മാഷക്ക് ഡെപ്പോസിറ്റ് കൊടുത്ത് പറഞ്ഞുവിട്. അല്ലെങ്കിൽ വരൂ. സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഞങ്ങൾ ഗോവിന്ദ് മൽഹോത്രയുടെ അടുത്ത പരിചയക്കാരാണ്. ഞാൻ സുമൻ, ഇത് ജീവൻ. ഒരു ബിസിനസ് പാർട്ട്ണറെ ആവശ്യമുണ്ടെന്ന് സാർ പത്രത്തിൽ കൊടുത്ത അഡ്വർട്ടൈസ്മെന്റ് മിസ്റ്റർ മൽഹോത്ര കാണാനിടയായി. താങ്കളുമായി സംസാരിക്കാൻ അദ്ദേഹം ബോംബെയിൽ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ മൽഹോത്ര എവിടെ താമസിക്കുന്നു? ജനീവ ഇന്റർനാഷണൽ. സാറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞുവിട്ടിരിക്കുക. ഓഹോ, ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മിനിമം ഒരു 3 കോടി രൂപയെങ്കിലും ചെലവ് വരും. അതിന്റെ 50% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ണറെയാണ് എനിക്ക് ആവശ്യം. സാറിന് ഫുൾ അമൗണ്ട് ആയ 3 കോടി രൂപ ഇന്ന് വേണോ? ബിസിനസ് ഉറപ്പിച്ചാൽ ആ നിമിഷം അദ്ദേഹം എണ്ണി തരും. ഞങ്ങൾ വാങ്ങിച്ചു തരും. അല്ല, ഇടപാട് ഞങ്ങൾ നടത്തി തരാം.
അതിന്റെ ഒരു ഓ കമ്മീഷൻ സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ? അപ്പൊ ഉറപ്പിക്കാമല്ലോ. തീർച്ചയായും ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോട്ടെ. വൈകിട്ട് 4 മണിക്ക്. എക്സ്ക്യൂസ് മീ ഫോൺ. ഓ എന്തൊരു ചൊറിച്ചില, നിനക്ക് ചൊറിയുണ്ട? എനിക്ക് ഇതിട്ടെന്ന് തോന്നണേ. നീ അതിക്ക് പോ. ആവോ ആവോ. മിസ്റ്റർ സണ്ണി, സണ്ണി ഫൈനാൻസിയേഴ്സ്. നമസ്കാർ, മേരാ നാം മൽഹോത്ര, ഗോവിന്ദ് മൽഹോത്ര. സാബ് സാബ്, സണ്ണിക്കോ ഹിന്ദി നഹീ മാലും, മലയാളം ബോൾത്തേ ഹേ ഓ മനസ്സിലാക്തേ ഹേ. അച്ഛാ, പേടിക്കണ്ട, എന്റെ പിതാജി ഇരിഞ്ഞാലക്കുടാക്ക ആത്മീയ, നമുക്ക് മലയാളത്തിൽ ബോൾത്താകും. വരൂ, ബൈറ്റിയേ ബൈറ്റിയേ ബൈറ്റിയേ. ഞാൻ ജനിച്ചതും വളർന്നും ഒക്കെ ബോംബെയിലായി പോയില്ലേ, വേണ്ടാന്ന് വെച്ചാലും ഹിന്ദി വരും. പിന്നെ എന്തൊക്കെയുണ്ട് ബിസിനസ്? എനിക്കിപ്പോൾ ഫൈനാൻസിങ് ബിസിനസ് മാത്രമേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്നതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ, കണ്ടാൽ അറിയാം. എന്ത്? നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഏർപ്പാടിന്റെ പരസ്യം ഞാൻ കണ്ടു. ഒരു പാർട്ണർ ആയാലോ എന്നൊരു, മലയാളത്തിൽ എന്താ ഇതിനെ പറയാ, മോഹം. ആ മോഹം. ഞാൻ ഇപ്പൊ എന്താ തരേണ്ടത്? 3 കോടി രൂപയുടെ പ്രൊജക്ട് ആണ് എന്റേത്. 3 കോടി രൂപ? അയ്യേ, അത് വളരെ കുറച്ചായി പോയല്ലോ. ആവോ ആവോ. കോൻ ഹേ സർ, ഇന്നലെ വന്ന ആ പള്ളിയിലെ അച്ഛനാണ്. അച്ഛാ, വരൂ. അച്ഛാ, അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. മന്ദാകൂ, അച്ഛനൊരു 10,000 രൂപ എടുത്തു കൊടുക്കൂ, എന്നിട്ട് റെസീറ്റ് വാങ്ങിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവില് ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് എന്റെ വക ചെറിയൊരു, മലയാളത്തിൽ എന്താ അതിന് പറയാ, കൺസ്ട്രക്ഷൻ സംഭാവന. അച്ഛാ, അച്ഛോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഈ അച്ഛന്റെ വര ഒരു നല്ല ലക്ഷണമാണെന്നാ തോന്നണേ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങൾ ഉറപ്പിക്കാം. അച്ഛാ, ഓ എന്തേ, പുറത്തിറങ്ങി പുറത്തിറങ്ങി. അപ്പൊ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എല്ലാവരും കൂടെ ഒരു ഒരു, നിങ്ങളൊക്കെ പുറത്തിറങ്ങ്, എനിക്ക് ക്രൗഡ് എനിക്ക് ഇഷ്ടമല്ല. ആ പോട്ടെ 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 പോട്ടെ. ആ മന്ദാകത്ത് പോ. ബ്ലേഡ് വീഴു. പിന്നെ വീഴാതെ ഇനി നമുക്ക് ഓരോരുത്തരുടെയും വകുപ്പ് അനുസരിച്ച് നീങ്ങാം. ആ നോട്ട് കേട്ട് എവിടെ? അബോച്ചൻ്റെ ഉണ്ട്. ആ നോട്ട് കേട്ടിട്ട് എന്താ വെള്ളക്കാരനാ നമുക്ക്. മേരാ മന്ദാകിനി, തുമാരാ ബിസിനസ് പാർട്ണർ. ഹലോ മിസ്റ്റർ സണ്ണി. ഹലോ. മകളായിരിക്കും. മേരാ ഭാര്യ വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ രൂപ തരുന്നത് മന്ദാകുവിന്റെ പേരിലായിരിക്കും. എന്റെ എല്ലാ സമ്പാദ്യവും ഇവളുടെ പേരിലാണ്. ഇവളാണ് എന്റെ എല്ലാ ഐശ്വര്യവും. സണ്ണിയുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പണം കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി, ഇനി താമസിപ്പിക്കണ്ട. ഓ ഫോൺ ഫോൺ ഫോൺ, എപ്പ നോക്കിയാലും ഈ ഫോൺ ഫോൺ. ഹലോ. ഞങ്ങളില്ലാതെ വിസ്കി കഴിക്കല്ലേ, സോഡ ഒഴിച്ച് കഴിക്കണേ, കൊടല് വെന്തുപോവും. അടിച്ച് വിറ്റാകുമ്പഴേ നമ്മുടെ രഹസ്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞേൽപ്പിച്ച കാര്യം പറഞ്ഞേൽപ്പിച്ച കാര്യം മറക്കരുത്. ബ്ലേഡ് വീണോ? വീണില്ലേ, വീഴ്ത്ത്. ഏ 50 ലക്ഷമോ? ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കൊടുത്താ പോരെ. ആ നമ്പർ മനസ്സിലായി. 50 ലക്ഷം പോയിട്ട് തന്റെ 50 പൈസ എടുക്കാനല്ലോ ഹേ. ആ കുപ്പി തീരുമ്പോ പറഞ്ഞാ മതി, ഞങ്ങൾ എത്തിച്ചോളാം വിത്ത് ഫുഡ് ഐറ്റംസ്. ഒന്ന് പറയട്ടെ, തൽക്കാലം അയാളോട് വട്ടച്ചെലവിന് കുറച്ച് കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റും. തൽക്കാലം വട്ടച്ചെലവിന് കുറച്ച് കാശ് തനിക്ക് അയാളെ ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് അർജന്റ് ആണെന്നോ? ആ ആ, എനിക്ക് നാളെ ഇവിടുന്ന് വരാൻ പറ്റില്ല, പുതിയ ബിസിനസ് കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. ഏ
നാളെ തന്നെ എത്തിയില്ലെങ്കിൽ കുഴപ്പാവോ? മുഷ്കിൽ, ബഹുത്ത് മുഷ്കിലേ. ശരി, ഞാൻ നോക്കട്ടെ, വരാം. ഓക്കെ ഓക്കെ. നാശം, ചെക്ക് എടുത്തു കൊടുക്കാൻ മറന്നു. ബാങ്കിൽ നിന്ന് രൂപ എടുക്കാൻ പറ്റില്ല. ആ ഹരിലാൽ, നാളെ ആ തിയേറ്റർ പണിയുള്ളടത്ത് അത്യാവശ്യമായി ഒരു 50 ലക്ഷം രൂപ വേണം. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് ബോംബെക്ക് പോകും, മറ്റന്നാ തിരിച്ചു വരും. മന്ദാവു, ഒരു ദിവസത്തെ യാത്രക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇവിടെ ഇരുന്നോ? അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? ഛേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ്റ്റർ സണ്ണി ഉണ്ടല്ലോ, പുതിയ നിന്റെ ബിസിനസ് പാർട്ണർ അല്ലേ. സണ്ണിക്കറിയോ, അമിതാഭ് ബച്ചനും മന്ദാകും ബോംബെയിലെ 2 തിയേറ്ററുകളുടെ പാർട്ട്നേഴ്സാ. എനിക്ക് സിനിമയിലും ചെറിയൊരു കമ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാ, പക്ഷെ വൈഫിന് സിനിമക്കാരെന്ന് വെച്ചാൽ വലിയ ക്രേസാ. അത് നല്ലതാ, വളരെ നല്ലതാ അത്. അപ്പൊ മറ്റന്നാ വരുമ്പോ നമ്മുടെ ബിസിനസ്സിനുള്ള ഡ്രാഫ്റ്റും കൊണ്ടുവരും. ഒരു 50 ബ്ലാക്ക്, 50 വൈറ്റ്, 50 യെല്ലോ, 50 വൈറ്റ്, 50 ബ്ലാക്ക്. അപ്പൊ നാളെ പോകുമ്പോ പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആവല്ലോ. സാബ് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. 9:30 ഫ്ലൈറ്റ്, 7 മണിക്ക് ഞാൻ ടിക്കറ്റുമായി ഇവിടെ വന്ന് സാബിന് എയർപോർട്ടിൽ കൊണ്ടുവിടാം. പോരെ. അച്ഛാ.